ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് സെവൻത് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ തേർഡ് ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഫ്രം ഗാരിസൺ ടൗൺ ടു എംപയർ, ദ എക്സ്പാൻഷൻ ഓഫ് ദ ദില്ലി സുൽത്താനേറ്റ്. ഇനി നമുക്ക് ദില്ലി സുൽത്താനേറ്റിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ, ഓക്കെ, അവർ ചെറിയ ഒരു പ്രദേശത്തു നിന്ന് തുടങ്ങി എങ്ങനെ അവർ ഇത്ര വിപുലീകരിച്ചവരുടെ രാജ്യമൊക്കെ കൊണ്ടുപോയി നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഏർലി 13th സെഞ്ചുറി, ദ കൺട്രോൾ ഓഫ് ദ ദില്ലി സുൽത്താൻസ് റെയർലി വെൻറ്റ് ബിയോണ്ട് ഹെവിലി ഫോർട്ടിഫൈഡ് ടൗൺസ് ഒക്യുപ്പൈഡ് ബൈ ഗാരിസൺസ്. അപ്പോൾ ഈ 13th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഈ ദില്ലി സുൽത്താൻസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ആ 45 ടൗൺസിനും അപ്പുറത്തേക്ക് പോയി. 45 ടൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രാജ്യമൊക്കെ കോട്ട കെട്ടി നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. കോട്ട കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓരോ രാജ്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോട്ട കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോട്ടയ്ക്കും അപ്പുറത്തേക്ക് ഗാരിസൺസ് എന്ന് പറയുന്ന അവരുടെ സൈന്യത്തിനെയാണ് പറയുന്നത്, ഓക്കെ. അപ്പം ഈ ദില്ലി സുൽത്താൻസ് അവരുടെ ആ 45 ടൗൺസും അതും ഗാരിസൺസിൻ്റെ അധീനതയിലുള്ള ആ 45 ടൗൺസിനും പുറത്തേക്ക് അവരുടെ ആ ഒരു കൺട്രോളൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടേയിരുന്നു. അപ്പം 45 ടൗൺ എന്ന് പറഞ്ഞാൽ ഈ കോട്ട കെട്ടി നിർമ്മിച്ചതിനെയാണ് നമ്മൾ 45 ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം ആ 45 ടൗണിനുള്ളിലായിരിക്കും അല്ലേ കോട്ടയൊക്കെ നിർമ്മിച്ച് നല്ല സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ സൈനികരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഈ ദില്ലി സുൽത്താൻസിൻ്റെ ആ ഒരു കൺട്രോൾ പോയി, അതും 13th സെഞ്ചുറിയുടെ തുടക്കത്തിൽ. ദ സുൽത്താൻസ് സെൽഡം കൺട്രോൾ ദ ഹിൻ്റർലാൻഡ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വെയർ ദെയർഫോർ ഡിപ്പെൻഡൻ്റ് അപ്പോൺ ട്രേഡ് ട്രിബ്യൂട്ട് ഓർ പ്ലണ്ടർ ഓഫ് ഫോർ സപ്ലൈസ്. അപ്പം ഇവരെ കൺട്രോൾ പോയത് എങ്ങോട്ടാണ്? ഹിൻ്റർലാൻഡിലേക്കാണ്. ഹിൻ്റർലാൻഡ് എന്ന് പറഞ്ഞാൽ ദ ലാൻഡ്സ് അഡ്ജസൻറ്റ് ടു എ സിറ്റി ഓർ പോർട്ട് ദാറ്റ് സപ്ലൈ ഇറ്റ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഗുഡ്സും സർവീസസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ലാൻഡിനെയാണ്, അത് ഈ സിറ്റിയോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു പോർട്ടിനോട് ചേർന്നുള്ള ഒരു ലാൻഡാണ് ഈ ഹിൻ്റർലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ഗുഡ്സും സർവീസസും ഒക്കെ സപ്ലൈ ചെയ്യും. അപ്പം ഇവരുടെ ഈ സുൽത്താനിൻ്റെ കൺട്രോൾ അവരുടെ ആ 45 ടൗണിൽ നിന്ന് ദൂരേക്ക് മാറി ഹിൻ്റർലാൻഡിലേക്ക് ചെന്നു. അവിടെ ട്രേഡും ട്രിബ്യൂട്ടും പ്ലണ്ടർ ഓഫ് സപ്ലൈസിനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് അവരുടെ ആ ഒരു കൺട്രോൾ എക്സ്റ്റെൻഡ് ചെയ്തത്. കൺട്രോളിങ് ഗാരിസൺ ടൗൺസ് ഇൻ ഡിസ്റ്റൻറ്റ് ബംഗാൾ ആൻഡ് സിന്ത് ഫ്രം ദില്ലി വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ നിന്ന് ബംഗാളിലെയും സിന്ധിലും ഒക്കെയുള്ള ഗാരിസൺ ടൗൺസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഗാരിസൺ ടൗൺ എന്താ നമുക്ക് നോക്കാം. ഗാരിസൺ ടൗൺ എ ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻറ്റ് വിത്ത് സോൾജിയേഴ്സ്. അപ്പോൾ സോൾജിയേഴ്സൊക്കെയുള്ള നല്ല കോട്ട കെട്ടി നല്ല സുരക്ഷിതമാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഗാരിസൺ ടൗൺ എന്ന് പറയുന്നത്. അപ്പം ബംഗാളിലേക്കും സിന്ധിലേക്കും ഒക്കെ ഡൽഹി എന്നുള്ള ആ ഒരു കൺട്രോൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടാണ് ഇത്ര ഡിഫിക്കൽറ്റി അവർ ഫേസ് ചെയ്തത്. റെബല്യൻ വാർ ഈവൻ ബാഡ് വെതർ കുഡ് സ്നാപ്പ് ഫ്രജൈൽ കമ്മ്യൂണിക്കേഷൻ റൂട്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഡിഫിക്കൽറ്റീസ് അവർ ഫേസ് ചെയ്തത്? റെബല്യനോ വാറോ എന്തിനാ ബാഡ് വെതറോ ഒക്കെ അവരുടെ ആ ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ റൂട്ട്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഡൽഹീസ് അതോറിറ്റി വാസ് ഓൾസോ ചലഞ്ച്ഡ് ബൈ മംഗോൾ ഇൻവേഷൻസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബൈ ഗവർണേഴ്സ് ഹു റിബൽഡ് അറ്റ് എനി സൈൻ ഓഫ് ദ ദില്ലി ഓഫ് ദ സുൽത്താൻസ് വീക്ക്നെസ്. അപ്പോൾ ഈ ദില്ലി സുൽത്താനിൻ്റെ ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മംഗോൾ എന്ന് പറയുന്ന ഒരു രാജവംശകരവരെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഗവർണേഴ്സൊക്കെ അവരെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വീഴ്ചകൾ പറ്റുകയാണെങ്കിൽ ഈ ദില്ലി സുൽത്താൻസിന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളുണ്ടാകുന്നതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ വരും. അപ്പം ഒരുപാട് ചലഞ്ചസ് ഈ ദില്ലി സുൽത്താൻസിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദ സുൽത്താനേറ്റ് ബെയർലി സർവൈവ്ഡ് ദീസ് ചലഞ്ചസ്. ഇറ്റ്സ് എക്സ്പാൻഷൻ ഒക്കെ ഡ്യൂറിങ് ദ റെയിൻസ് ഓഫ് ഗിയാസുദ്ദീൻ ബാൽബാൻ, അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്.
അപ്പോൾ ഈ ചലഞ്ചസ് ഒക്കെ അവർ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമായിരുന്നു. ഓക്കെ, പക്ഷേ എന്നിട്ടും ഇവരുടെ ഈ ഒരു രാജ്യം എക്സ്പാൻഷൻ നടന്നത്, അല്ലെങ്കിൽ ഈ രാജ്യം ഇതിൻ്റെ കൺട്രോളിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഇതിനെ എക്സ്പാൻഷൻ കൊണ്ടുവന്നത് ഗിയാസുദ്ദീൻ ബാൽബാൻ്റെയും അലാവുദ്ദീൻ ഖിൽജിയുടെയും മുഹമ്മദ് തുഗ്ലക്കിൻ്റെയൊക്കെ ഭരണ സമയത്താണ്. ഓക്കെ, അപ്പം 13th century ഡൽഹി സുൽത്താൻസ് അവരുടെ കൺട്രോള് ജസ്റ്റ് കോട്ട കെട്ടി നിർമ്മിച്ചിരുന്ന ആ ഒരു സൈനികരൊക്കെയുള്ള ആ സ്ഥലത്ത് നിന്ന് മാറി ഹിൻ്റർലാൻഡിലേക്കൊക്കെ വ്യാപിച്ചു. അതുപോലെ തന്നെ ഈ ബംഗാളും സിന്ധുവിൻ്റെയൊക്കെ ഗാരിസൺ ടൗൺസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം റെബല്യനും വാറും ബാഡ് വെതറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവർ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തു. മംഗോൾ എന്ന് പറയുന്ന ആ ഒരു രാജവംശം അഫ്ഗാനിസ്ഥാനിലുള്ള അവർ സ്ഥിരമായിട്ട് ആക്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും ഇതിൻ്റെ എക്സ്പാൻഷൻ നടന്നത് ഈ മൂന്ന് രാജാക്കന്മാരുടെ ഭരണ സമയത്താണ്. ഗിയാസുദ്ദീൻ ബാൽബാൻ്റെയും അലാവുദ്ദീൻ ഖിൽജിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് തുഗ്ലക്കിൻ്റെയൊക്കെ ഒരു ഭരണ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഈ രാജാക്കന്മാരുടെ പേരൊന്ന് ഓർത്ത് വച്ചേക്കണം. ഗിയാസുദ്ദീൻ ബാൽബാൻ, അലാവുദ്ദീൻ ഖിൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്ക്. The first set of campaigns along the internal frontier of the Sultanate aimed at consolidating the hinterlands of the garrison towns. അപ്പം ആദ്യത്തെ ഈ യുദ്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സുൽത്താനേറ്റ്സ്, അവർ അതായത് ഈ ദല്ലി സുൽത്താൻസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ യുദ്ധങ്ങളെന്നൊക്കെ പറയുന്നത് ഹിൻ്റർലാൻഡ്സ്, ഗാരിസൺ ടൗണിൻ്റെ ഹിൻ്റർലാൻഡ്സ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഡ്യൂറിങ് ദീസ് ക്യാമ്പയിൻസ് ഫോറസ്റ്റ് വേ ക്ലിയർഡ് ഇൻ ദ ഗംഗ യമുന ഡോബ് ആൻഡ് ഹണ്ടർ ഗ്യാദറേഴ്സ് ആൻഡ് പാസ്റ്റുറലിസ്റ്റ് എക്സ്പെൽഡ് ഫ്രം ദയർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഫോറസ്റ്റൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിച്ചു, ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനും പാസ്റ്റുറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികളെ വളർത്തുന്നവർ, അവർക്കൊക്കെ അവരുടെ ആ നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് അവരൊക്കെ ഇല്ലാണ്ടായി പോവുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് യുദ്ധം നടന്നത് ഈ സുൽത്താനേറ്റ് യുദ്ധത്തിന് പോയത് ഹിൻ്റർലാൻഡ്സൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സമയത്ത് ഈ ഹണ്ടർ ഗ്യാദേഴ്സിനും പാസ്റ്റുറലിസ്റ്റിനും ഒക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടു. ദീസ് ലാൻഡ്സ് വേ ഗിവൻ ടു പെസൻസ് ആൻഡ് അഗ്രികൾച്ചർ വാസ് എൻകറേജ്ഡ്. ന്യൂ ഫോർട്ടറസസ് ആൻഡ് ടൗൺസ് വേ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് ട്രേഡ് റൂട്ട്സ് ആൻഡ് ടു പ്രൊമോട്ട് റീജിയണൽ ട്രേഡ്. അപ്പോൾ ഈ ലാൻഡ്, അതായത് അവർ ഈ ഫോറസ്റ്റൊക്കെ വെട്ടി നശിപ്പിച്ചെടുത്തിട്ടുള്ള ആ ലാൻഡ് എന്ന് പറയുന്നത് പെസൻസിനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊടുത്തു. അഗ്രികൾച്ചർ വർക്കൊക്കെ അവർ എൻകറേജ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ പുതിയ പുതിയ ടൗൺസും കോട്ടകളും ഒക്കെ നിർമ്മിച്ച് ഈ ട്രേഡ് റൂട്ടും അവരുടെ റീജിയണൽ ട്രേഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ട്രേഡ് റൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ടൗൺസ് നിർമ്മിക്കുകയും കോട്ടകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. The second expansion occurred along the external frontier of the Sultanate. Military expeditions into southern India started during the reign of Alauddin Khalji and culminated with Muhammad Tughlaq. In their campaigns, Sultanate armies captured elephants, horses and slaves and carried away precious metals. സെക്കൻഡ് എക്സ്പാൻഷൻ, അതായത് ആദ്യത്തെ യുദ്ധത്തിൽ അവർ ഹിൻ്റർലാൻഡ്സിനെയായിരുന്നു എയിം ചെയ്തത്, അത് പിടിച്ചെടുത്ത് അല്ലേ. ഇനി രണ്ടാമത്തെ ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സദേൺ ഇന്ത്യ, അതും കൂടി അവരുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു അവർ ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന ഒരു റൂളറാണ്. ഇത് എൻ്റ് ചെയ്തത് മുഹമ്മദ് തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ സുൽത്താൻസ് എന്ത് ചെയ്തു, അവർ അവരുടെ പടയമായിട്ട് വന്നിട്ട്, അതായത് ആർമീസൊക്കെ ആയിട്ട് വന്നിട്ട് എലിഫൻസിനെയും ഹോഴ്സസിനെയും സ്ലേവ്സിനെയും അതുപോലെ പ്രഷ്യസ് മെറ്റൽസിനെയും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോയി. ബൈ ദ എൻഡ് ഓഫ് മുഹമ്മദ് തുഗ്ലക്സ് റെയിൻ, 150 years ആഫ്റ്റർ സം വാട്ട് ഹംബിൾ ബിഗിനിങ്സ്, ദ ആർമീസ് ഓഫ് ദ ദല്ലി സുൽത്താനേറ്റ് ഹാഡ് മാർച്ച് അക്രോസ് എ ലാർജ് പാർട്ട് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. ദേ ഹാഡ് ഡിഫീറ്റഡ് ട്രൈബൽ ആർമീസ് ആൻഡ് സീസ്ഡ് സിറ്റീസ്. അപ്പോൾ ഈ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ആ ഒരു ഭരണം അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് ഈ ദല്ലി സുൽത്താനേറ്റിൻ്റെ ആർമീസ് ഒരുപാട് ദൂരം മാർച്ച് ചെയ്ത് പോവുകയും പല സിറ്റീസും അവരുടെ കൺട്രോളിലാക്കുകയും ചെയ്തു. ദ സുൽത്താനേറ്റ് കളക്റ്റഡ് ടാക്സസ് ഫ്രം ദ പെസൻട്രി ആൻഡ് ഡിസ്പെൻസ് ജസ്റ്റിസ് ഇൻ ഇറ്റ്സ് റെയിൽ. But how complete and effective was its control over such a vast territory?
അപ്പം ഇവർ പെസൻസിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഡൽഹി സുൽത്താൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്നത് അല്ലേ. അവർ ഹിൻ്റർലാൻഡ് പിടിച്ചടക്കി, അതിനുശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അതിനുശേഷം മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ എൻഡായപ്പോഴേക്കും അവർ പല സിറ്റീസും സീസ് ചെയ്യുകയും പല ആർമീസിനെ തോപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ. അപ്പം ഒരുപാട് ഏരിയ ഈ ഡൽഹി സുൽത്താൻസിൻ്റെ അണ്ടറിലായി. അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയ ഇവരെ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലേ. ദ മസ്ജിദ്, എ മോസ്ക് ഈസ് കോൾഡ് എ മസ്ജിദ് ഇൻ അറബിക്, ലിറ്ററലി എ പ്ലേസ് വെയർ എ മുസ്ലിം പ്രോസ്ട്രേറ്റ്സ് ഇൻ റെഫറൻസ് ടു അല്ലാ. അപ്പോൾ മോസ്ക് എന്ന് പറയുന്നതാണ് മസ്ജിദിൽ, മസ്ജിദ് എന്നാണ് ഈ മോസ്കിൻ്റെ അറബിക് ടേം. നമുക്കറിയാം മോസ്ക് മുസ്ലിംസ് പ്രാർത്ഥിക്കുന്ന അവരുടെ ദേവാലയത്തിനെയാണ് നമ്മൾ മോസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ മോസ്കിൻ്റെ അറബിക് ടേമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് മുസ്ലിംസ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഗോഡായിട്ടുള്ള അള്ളയെ പ്രാർത്ഥിക്കുന്നത് ഈ സ്ഥലത്താണ്. ഇൻ എ കോഗ്രിഗേഷണൽ മോസ്ക്, മുസ്ലിംസ് റീഡ് ദ പ്രേയേഴ്സ് ടുഗെദർ. കോഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സഭ, അതായത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ള ആ ഒരു മോസ്കിൽ ഈ മുസ്ലിംസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവരവരുടെ പ്രാർത്ഥനകളൊക്കെ വായിക്കും. മെമ്പേഴ്സ് ഓഫ് ദ കോഗ്രിഗേഷൻ ചൂസ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ലേൺഡ് മെയിൽ ആസ് ദെയർ ലീഡർ ഫോർ ദ റിച്വൽസ് ഓഫ് പ്രെയർ. അപ്പം ഈ സഭയിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരു മെയിലിനെ, നന്നായിട്ട് പഠിപ്പും അറിവുമൊക്കെ ഉള്ള ഒരു മെയിലിനെ അവരുടെ ലീഡറായിട്ട് ചൂസ് ചെയ്യും. എന്നിട്ട് ഈ ലീഡർ വേണം അവരുടെ പ്രേയറിന് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട്. ഹി ഓൾസോ ഡെലിവേഴ്സ് ദ സെർമൺ ഡ്യൂറിങ് ദ ഫ്രൈഡേ പ്രെയർ. അതിനോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അദ്ദേഹം പ്രഭാഷണം നടത്തുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഈ സഭയിൽ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നൊരു ലേൺഡ് മെയിലിനെ ചൂസ് ചെയ്യും. അദ്ദേഹമാണ് അവരുടെ ലീഡറാവുക. അദ്ദേഹം ഈ പ്രെയറിന് വേണ്ട റിച്വൽസൊക്കെ നോക്കണം. അതിനോടൊപ്പം തന്നെ ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയും വേണം ഫ്രൈഡേ പ്രെയറിൻ്റെ സമയത്ത്. ഡ്യൂറിങ് പ്രെയർ മുസ്ലിം സ്റ്റാൻഡ് ഫേസിങ് മെക്ക. ഇൻ ഇന്ത്യ ദിസ് ഈസ് ടു ദ വെസ്റ്റ്, ദിസ് ഈസ് കോൾഡ് ദ ഖിബ്ല. അപ്പം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുസ്ലിംസ് എപ്പോഴും മെക്കയെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മെക്ക എന്ന് പറയുന്ന അവരുടെ ഒരു ദേവാലയമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മെക്കയിൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെയൊക്കെ കുറിച്ച്. ഓക്കെ, അപ്പം ഈ മെക്കയെ ഫേസ് ചെയ്തിട്ടാണ് മുസ്ലിംസ് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നത്. ഇത് ഇന്ത്യയുടെ വെസ്റ്റ് ഡിറക്ഷനിലാണ്. ഓക്കെ, അപ്പം മുസ്ലിംസ് എപ്പോഴും വെസ്റ്റ് ആ ഡിറക്ഷനിലേക്ക് നോക്കിയിട്ടായിരിക്കും നിന്ന് പ്രാർത്ഥിക്കുന്നത്. അതിന് കാരണം അവരെപ്പോഴും മെക്കയെ ഫേസ് ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വെസ്റ്റ് ഡിറക്ഷനിലേക്ക് മുസ്ലിംസ് ഇങ്ങനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരാണ് ഖിബ്ല എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കോഗ്രിഗേഷണൽ മോസ്ക് എന്ന് പറയുന്നത് മസ്ജിദ് ഐ ജമി അല്ലെങ്കിൽ ജമാ മസ്ജിദ് എന്ന് പറയും. ഈ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ മോസ്കിൻ്റെ പേരാണ് ജമാ മസ്ജിദ് അല്ലെങ്കിൽ മസ്ജിദ് ഐ ജമി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അവരുടെ പ്രേയറിൻ്റെ പേരാണ് നമാസ് എന്ന് പറയുന്നത്. പിന്നെ അവരൊരാളെ ഒരു ലേൺഡ് മെയിലിനെ ലീഡറായിട്ട് ചൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലേ, അദ്ദേഹത്തെ വിളിക്കുന്നതാണ് ഇമാം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം ഇവർക്ക് ഫ്രൈഡേ പ്രെയറിൻ്റെ സമയത്ത് പ്രഭാഷണം കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ. ഈ പ്രഭാഷണത്തിൻ്റെ പേരാണ് ഖുത്ബ. ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. ദ ഡൽഹി സുൽത്താൻസ് ബിൽറ്റ് സെവറൽ മോസ്ക് ഇൻ സിറ്റീസ് ഓൾ ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്. ഈ ഡൽഹി സുൽത്താൻസ് ഈ സബ് കോണ്ടിനെൻറ്റിൽ ഒരുപാട് മോസ്കുകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ദീസ് ഡെമോൺസ്ട്രേറ്റഡ് ദെയർ ക്ലെയിംസ് ടു ബി പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ്. അങ്ങനെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ ഇസ്ലാം മതത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ പ്രൊട്ടക്ടറായിട്ടാണ് അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. മോസ്ക് ഓൾസോ ഹെൽപ്ഡ് ടു ക്രിയേറ്റ് ദ സെൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് ഹു ഷെയർഡ് എ ബിലീഫ് സിസ്റ്റം ആൻഡ് എ കോഡ് ഓഫ് കണ്ടക്ട്. അതുപോലെ തന്നെ ഈ മോസ്ക് ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടം വിശ്വാസികളുടെ ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബിലീഫിനൊക്കെ വേണ്ടിയിട്ടായിട്ട് സഹായിച്ചു.
It was necessary to reinforce this idea of a community because Muslims came from a variety of backgrounds. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഈ മുസ്ലിംസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.